നമസ്കാരം ഈ ദിവസത്തെ 50 വാർത്തകളുമായി സകല വാർത്ത ആരംഭിക്കുകയാണ് സ്വാഗതം സംസ്ഥാനത്തെ കർശന നിബന്ധനകളോടെ ആരാധനാലയങ്ങളും മാളുകളും ഹോട്ടലുകളും തുറന്നു കോവിഡ് വ്യാപന ഭീഷണി നിലനിൽക്കുന്നതിനാൽ ആരാധനാലയങ്ങൾ തുറന്നത് ഭാഗികമായി 65 വയസ്സിന് മുകളിലുള്ളവർക്കും 10 വയസ്സിന് താഴെയുള്ളവർക്കും പ്രവേശനമില്ല ഹോട്ടലുകളിൽ പ്രവേശനം സിറ്റിംഗ് കപ്പാസിറ്റിയുടെ പകുതി പേർക്ക് മാത്രം സംസ്ഥാനത്തെ കഴിഞ്ഞ ഒരു മാസത്തിനിടെ കോവിഡ് രോഗബാധിതരായവരിൽ 88% പേരും പുറം നാടുകളിൽ നിന്നെത്തിയവർ മെയ് 9 മുതൽ ജൂൺ 7 വരെ രോഗം ബാധിച്ചവരിൽ 644 പേരും വിദേശത്തു നിന്നെത്തിയവർ ഇതര സംസ്ഥാനത്തു നിന്നെത്തിയവർ രോഗബാധിതർ 600 സമ്പർക്കത്തിലൂടെ രോഗബാധ 168 മാത്രം രാജ്യത്തിന്റെ കോവിഡ് സ്ഥിതി ചർച്ച ചെയ്യാൻ കേന്ദ്ര മന്ത്രിതല ഉപസമിതി യോഗം ഇന്ന് ചേരും ഇളവുകൾ കർശനമാക്കണമെന്ന സംസ്ഥാനങ്ങളുടെ ആവശ്യം യോഗം ചർച്ച ചെയ്യും രാജ്യത്തെ കോവിഡ് മരണം വർദ്ധിക്കുന്നു ലോകത്തെ കോവിഡ് മരണം 410,000 രോഗബാധിതരുടെ എണ്ണം 72,00,000 24 മണിക്കൂറിനിടെ ലോകത്തെ 100,000-ൽ അധികം പേർക്ക് രോഗബാധ അമേരിക്കയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 2,000,000 കടന്നു 24 മണിക്കൂറിനിടെ 3,140 രോഗികൾ കോട്ടയത്തെ കോളേജ് വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസ് കോളേജിനെതിരെ കേസെടുക്കുന്ന കാര്യം സർവകലാശാല നിയമം പരിശോധിച്ച ശേഷമെന്ന പോലീസ് 5 കോപ്പി അടിക്കാൻ ശ്രമിച്ചെന്ന കോളേജ് അധികൃതർ സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത വനിതാ കമ്മീഷൻ സുഭിക്ഷ കേരളത്തിനായി സിപിഎം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 5000 ഏക്കറിലേറെ സ്ഥലത്ത ഈ വർഷം ഭക്ഷ്യവിള കൃഷി പദ്ധതിയിൽ പങ്കാളിയാവുക പാർട്ടി നേതൃത്വത്തിലുള്ള ഗ്രാമപഞ്ചായത്തുകളും സഹകരണ സംഘങ്ങളും മൂവാറ്റുപുഴയിൽ സഹോദരിയെ പ്രണയിച്ച ദളിത് യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പെൺകുട്ടിയുടെ സഹോദരന്റെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും പ്രതി മൂവാറ്റുപുഴ സ്വദേശി ബേസിൽ എൽദോസിനെ കഴിഞ്ഞ ദിവസം രാത്രി പോലീസ് നഗരത്തിലെ ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ നിന്ന് പിടികൂടിയിരുന്നു അഖിലിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കവലയിൽ ചൊവ്വാഴ്ച ബേസിലിനെ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തും സഹോദരിയുമായി പ്രണയത്തിലായ അഖിൽ ശിവനെ കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ടാണ് ബേസിൽ റോഡിലിട്ട് വെട്ടിയത് റാപ്പിഡ് ആന്റിബോഡി പരിശോധനയുടെ രണ്ടാം ദിനത്തിൽ 5 ജില്ലകളിൽ നിന്നുള്ള സാമ്പിളുകൾ ശേഖരിക്കും ആരോഗ്യ പ്രവർത്തകരുടെ സാമ്പിളുകളാണ് ആദ്യഘട്ടമായി ശേഖരിക്കുന്നത് റാപ്പിഡ് ആന്റിബോഡി പരിശോധനയുടെ ആദ്യ ദിവസം 100 ആരോഗ്യ പ്രവർത്തകരുടെ സാമ്പിളുകളാണ് ശേഖരിച്ചത് 9 ജില്ലകളിലുള്ളവരുടെ രക്ത സാമ്പിളുകളാണ് ആദ്യ ദിവസം പരിശോധിച്ചത് തൃശൂർ ജില്ലയിലെ 6 പഞ്ചായത്തുകളിൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു അവണൂർ അടാട്ട ചേർപ്പ് പൊറത്തശ്ശേരി വടക്കേക്കാട് തൃക്കൂർ പഞ്ചായത്തുകളെയാണ് കണ്ടെയ്ൻമെന്റ് മേഖലകളായി തിരിച്ച് കളക്ടർ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചത് അടിയന്തരാവശ്യങ്ങൾക്കല്ലാതെ ആളുകൾ പുറത്തിറങ്ങി നടക്കുന്നത് തടഞ്ഞു പൊതുസ്ഥലങ്ങളിൽ നിന്ന് മൂന്ന് പേരിൽ കൂടുതൽ കൂട്ടം കൂടരുത് വ്യക്തികൾ തമ്മിൽ 1 മീറ്ററെങ്കിലും അകലവും വ്യാപാര സ്ഥാപനങ്ങളിൽ 3 പേരിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവരുതെന്നും നിർദ്ദേശമുണ്ട് ലോകത്താകമാനം കോവിഡ്-19 രോഗവ്യാപനം കൂടുതൽ സങ്കീർണമാകുകയാണെന്ന മുന്നറിയിപ്പുമായി ലോകാരോഗ്യ സംഘടന ദിവസേന രോഗം ബാധിക്കുന്നവരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനവാണ് ഉണ്ടാകുന്നതെന്നും WHO യൂറോപ്പിലെ സാഹചര്യം മെച്ചപ്പെടുന്നുണ്ടെങ്കിലും ആഗോളതലത്തിൽ സ്ഥിതി മോശം തന്നെയാണെന്ന് WHO തലവൻ ടെഡ്രോസ് അദാനം ഗബ്രിയസ് ജനീവയിൽ പറഞ്ഞു സംസ്ഥാനത്തെ ക്ഷേത്രങ്ങൾ ഉടൻ തുറക്കരുതെന്ന ഹിന്ദു ഐക്യവേദിയുടെ തീരുമാനം സ്വാഗതം ചെയ്യുന്നതായി ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആരാധനാലയങ്ങൾ തുറക്കേണ്ട എന്ന തീരുമാനം സ്വാഗതാർഹമാണ് എന്നാൽ ഈ വിഷയത്തിൽ ഹിന്ദു ഐക്യവേദി മലക്കം മറന്നെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പാലക്കാട് ഗർഭിണിയായ ആന പടക്കം കടിച്ച് മുറിവേറ്റി ചരിഞ്ഞ സംഭവത്തിൽ നിലപാട് തിരുത്തി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ആനയ്ക്കാരും ബോധപൂർവ്വം പടക്കം നൽകിയതല്ലെന്നും കാട്ടുപന്നിക്ക് വെച്ച പടക്കം അബദ്ധത്തിൽ കടിച്ചാണ് മുറിവേറ്റതെന്നും മന്ത്രാലയം ട്വിറ്ററിൽ അറിയിച്ചു സംഭവത്തിലെ അന്വേഷണ പുരോഗതി വിലയിരുത്താൻ ചേർന്ന ഉന്നതതല യോഗത്തിന് ശേഷമാണ് നിലപാട് മാറ്റം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കണ്ടെത്താൻ LED ബൾബ് ചലഞ്ചുമായി സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ്
വിപണി വിലയിൽ മികച്ച ഇനം ബൾബുകളാണ് വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത്. യുവ എൽഇഡി ബൾബിന്റെ സംസ്ഥാനത്തെ ആദ്യ സംരംഭത്തിന് ഇടുക്കിയിൽ തുടക്കമായി. കോവിഡ് രോഗികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചതോടെ കൂടുതൽ മുൻകരുതലുകളുമായി കൊല്ലം ജില്ലാ ഭരണകൂടം. കൊല്ലം ജില്ലാ ആശുപത്രി ഈ മാസം 20 മുതൽ കോവിഡ് ചികിത്സാ കേന്ദ്രമാക്കി മാറ്റുമെന്ന് ജില്ലാ കളക്ടർ ബി അബ്ദുൽ നാസർ പറഞ്ഞു. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ 500 കിടക്കകൾ ഏർപ്പെടുത്തും. കേരള പുനർനിർമ്മാണത്തിന് വ്യത്യസ്ത മാർഗവുമായി ഡിവൈഎഫ്ഐ ഡിവൈഎഫ്ഐ മൈനാഗപ്പള്ളി പടിഞ്ഞാറ് മേഖലാ കമ്മിറ്റിയാണ് പുസ്തകം വിറ്റ് പണം കണ്ടെത്തുന്ന പുതുമയുള്ള മാർഗം സ്വീകരിച്ചത്. പ്രഭാഷകനും എഴുത്തുകാരനുമായ പി കെ അനിൽകുമാറിന്റെ അപ്രകാശിത കൃതി ചട്ടമ്പി സ്വാമി ജീവിതം ദർശനം കൃതി എന്ന പുസ്തകവും അദ്ദേഹത്തിന്റെ തന്നെ പ്രഭാഷണ കലയുടെ വചനവഴികൾ എന്ന പുസ്തകവുമാണ് വിൽക്കുന്നത്. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 2.5 ലക്ഷം പിന്നിട്ടു. രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 10,000-ത്തോടടുക്കുന്നു. രാജ്യത്ത് ആകെ കോവിഡ് മരണം 7,000 കടന്നു. 24 മണിക്കൂറിനിടെ 206 പേരാണ് മരിച്ചത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുള്ള മഹാരാഷ്ട്രയിൽ അതിതീവ്ര രോഗവ്യാപനം തുടരുന്നു. ഡൽഹിയിൽ സംസ്ഥാന സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ തദ്ദേശീയർക്ക് മാത്രം കിടത്തി ചികിത്സ അനുവദിച്ചാൽ മതിയെന്ന തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് എളമരം കരീം എംപി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് കത്ത് നൽകി. ഡൽഹിക്കാർക്ക് മാത്രമേ ചികിത്സയുള്ളൂ എന്ന സർക്കാരിന്റെ തീരുമാനം മനുഷ്യത്വ വിരുദ്ധവും നിർഭാഗ്യകരവും അധാർമികവുമാണെന്ന് എളമരം കരീം കത്തിൽ പറയുന്നു. ഭരണഘടനാ വിരുദ്ധമായ ഇത്തരം തീരുമാനങ്ങൾ വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കോവിഡ് ബാധിച്ച് ചികിത്സ തേടുന്ന ദില്ലിക്കാർക്ക് മാത്രം ചികിത്സ നൽകിയാൽ മതിയെന്ന കെജ്രിവാൾ സർക്കാരിന്റെ നിലപാടിനെതിരെ ലഫ്റ്റനന്റ് ഗവർണർ രംഗത്തെത്തി. സർക്കാർ സ്വകാര്യ മേഖലയിലെ 150-ലധികം ആശുപത്രികളിലെ ചികിത്സ ദില്ലിക്കാർക്ക് മാത്രമായി പരിമിതപ്പെടുത്താനാണ് തീരുമാനം. പിന്നാലെ നിലപാടിനെ ന്യായീകരിച്ചും ഗവർണറെ വിമർശിച്ചും കെജ്രിവാളും രംഗത്ത് വന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഭരണകർത്താക്കളുടെ യാത്രയ്ക്കായി പ്രത്യേകമായി സജ്ജമാക്കിയ 2 B777 വിമാനങ്ങൾ ബോയിംഗ് സെപ്റ്റംബറിൽ എയർ ഇന്ത്യക്ക് കൈമാറുമെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥർ അറിയിച്ചു. VVIP യാത്രയ്ക്കുള്ള വിമാനം ജൂലൈ ലഭിക്കുമെന്നാണ് കഴിഞ്ഞ ഒക്ടോബറിൽ അധികൃതർ പറഞ്ഞിരുന്നത്. എന്നാൽ കോവിഡ് രോഗവ്യാപനം രൂക്ഷമായതാണ് വിമാനം കൈമാറുന്നത് വൈകാൻ കാരണമെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ക്ഷേത്രത്തിൽ കയറി പ്രാർത്ഥിച്ച 17-കാരനായ ദളിത് ബാലനെ മേൽജാതിക്കാർ വെടിവെച്ച് കൊലപ്പെടുത്തി. ഉത്തർപ്രദേശിലെ അമ്രോഹയിൽ ശനിയാഴ്ചയാണ് സംഭവം നടന്നത്. വികാസ് ജാദവ് എന്ന ബാലനാണ് കൊല്ലപ്പെട്ടത്. 4 പേർ രാത്രിയിൽ വീട്ടിലെത്തി ബാലൻ ഉറങ്ങിക്കിടക്കുമ്പോൾ വെടിയുതിർക്കുകയായിരുന്നു. ക്ഷേത്രത്തിൽ കയറി പ്രാർത്ഥിച്ചതുമായി ബന്ധപ്പെട്ട് പ്രദേശത്തെ മേൽജാതിക്കാരുമായി പ്രശ്നമുണ്ടായിരുന്നതാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് വികാസ് ജാദവിന്റെ പിതാവ് വ്യക്തമാക്കുന്നത്. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ രോഗബാധ 15 മുതൽ 30% വരെയെന്ന ICMR പലരിലും നേരിയ ലക്ഷണങ്ങളുമായി ഇതിനോടകം രോഗം വന്നു പോയിട്ടുണ്ടാകാം. ICMR നടത്തിയ സെറോളജിക്കൽ സർവേയിലാണ് ഇക്കാര്യം വ്യക്തമായത്. രാജ്യത്തെ 70 ജില്ലകളിലെ 24,000 പേരുടെ രക്തസാമ്പിളുകളാണ് പരിശോധിച്ചത്. റിപ്പോർട്ട് ആരോഗ്യ മന്ത്രാലയത്തിനും പ്രധാനമന്ത്രിയുടെ ഓഫീസിനും കൈമാറി. നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തി അനുയായിയുടെ പിറന്നാൾ ദിനത്തിൽ ഹൈവേയിൽ വെച്ച് കേക്ക് മുറിച്ച മുൻ MLA ഉത്തർപ്രദേശിലെ ദേബായിലെ സമാജ്വാദി പാർട്ടി മുൻ MLA ഗവാൻ ശർമ്മ ഗുഡു പണ്ഡിറ്റാണ് കോവിഡ് നിർദ്ദേശങ്ങളെല്ലാം കാറ്റിൽ പറത്തി അനുയായികളിൽ ഒരാളുടെ ജന്മദിനം ആഘോഷിച്ചത്. ചികിത്സയ്ക്ക് പണമടയ്ക്കാത്തതിനെ തുടർന്ന് വയോധികന്റെ കാലും കൈയും ആശുപത്രി കിടക്കയിൽ കെട്ടിയിട്ട സംഭവത്തിൽ ആശുപത്രിക്കെതിരെ നടപടി. മധ്യപ്രദേശിലെ ഷാജഹാൻപൂരിലെ സ്വകാര്യ ആശുപത്രി ജില്ലാ ഭരണകൂടം അടപ്പിച്ചു. ആശുപത്രി മാനേജർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതായി ഷജാപൂർ പോലീസ് സൂപ്രണ്ട് പങ്കജ് ശ്രീവാസ്തവ വ്യക്തമാക്കി. ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ പരിഹാസവുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. US ഇസ്രായേലിനും ശേഷം സ്വന്തം അതിർത്തി സംരക്ഷിക്കാൻ കഴിയുന്ന ഏക രാജ്യം ഇന്ത്യയാണെന്ന അമിത്ഷായുടെ പ്രസ്താവനയാണ് രാഹുൽ ഗാന്ധി വിമർശിച്ചത്. അതിർത്തി സംബന്ധിച്ച യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാമെന്ന് രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തു. അതിർത്തിയിൽ ചൈനയുമായുള്ള സംഘർഷത്തിൽ രാജ്യം നിലപാട് വ്യക്തമാക്കണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. തൃപ്തികരമായ സുരക്ഷാ നടപടിക്രമങ്ങൾ സാധ്യമാക്കാൻ കഴിയുന്നതുവരെ പള്ളികൾ തുറക്കേണ്ടതില്ലെന്ന് കാത്തലിക് ബിഷപ്സ് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യ അധ്യക്ഷൻ കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ്.
പള്ളികൾ തുറക്കുന്നതിൽ തിടുക്കം വേണ്ട ഞായറാഴ്ച ഉറപ്പായും കർമ്മങ്ങളിൽ പങ്കെടുക്കണമെന്ന സഭ നിബന്ധനയിൽ നിന്ന് 65 വയസ്സിൽ കൂടുതലും 10 വയസ്സിൽ താഴെയും പ്രായമുള്ളവർക്കും പനിയുള്ളവർക്കും ഇളവ് നൽകണമെന്നും ബിഷപ്പുമാർക്ക് അയച്ച കത്തിൽ കർദിനാൾ നിർദ്ദേശിച്ചു പനിയും തൊണ്ടവേദനയും ബാധിച്ച ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നിരീക്ഷണത്തിൽ ഇന്ന് കോവിഡ് പരിശോധന നടത്തും ഞായറാഴ്ചയാണ് കെജ്രിവാളിന് പനി തുടങ്ങിയത് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറൽ കെ എസ് ദത്വാലിക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ദത്വാലിക്ക് രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് നാഷണൽ മീഡിയ സെന്റർ അടച്ചു ഇനി വാർത്താ സമ്മേളനം ശാസ്ത്രി ഭവനിലായിരിക്കും നടക്കുക എന്ന് അധികൃതർ അറിയിച്ചു അതിർത്തി തർക്കം രമ്യമായി പരിഹരിക്കുന്നതിന് ഇന്ത്യയുടെയും ചൈനയുടെയും ഉന്നത സേനാ കമാൻഡർമാരുടെ യോഗത്തിൽ ധാരണയായതായി വിദേശകാര്യ മന്ത്രാലയം ഉഭയകക്ഷി കരാറുകളുടെയും രാഷ്ട്രീയ നേതൃത്വങ്ങൾ തമ്മിലുള്ള ധാരണകളുടെയും അടിസ്ഥാനത്തിൽ പ്രശ്നം സമാധാനപരമായി പരിഹരിക്കേണ്ടതുണ്ടെന്ന് സേനാ കമാൻഡർമാർ ചൂണ്ടിക്കാട്ടിയതായി ഇന്നലെ രാവിലെ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ മന്ത്രാലയം വ്യക്തമാക്കി നയതന്ത്ര സേനാ തലങ്ങളിൽ ചർച്ചകൾ തുടരും കോവിഡ് ടെസ്റ്റിൽ കേന്ദ്ര സർക്കാരിനെ പരിഹസിച്ചുള്ള തൃണമൂൽ കോൺഗ്രസ് നേതാവും ലോക്സഭാ എംപിയുമായ മഹുവ മൊയ്ത്രയുടെ ട്വീറ്റ് ഓരോ ഇന്ത്യക്കാരന്റെയും 70 വർഷത്തോളം പഴക്കമുള്ള പൌരത്വ രേഖകളിൽ പരിശോധന നടത്താൻ പറ്റുന്ന കേന്ദ്ര സർക്കാരിന് 130 കോടി ജനങ്ങളുടെ കോവിഡ് ടെസ്റ്റ് നടത്തൽ അസാധ്യമാണെന്ന് പറയുന്നു എന്നും മൊയ്ത്രയുടെ ട്വീറ്റ് രാജ്യത്തിന്റെ കോവിഡ് സ്ഥിതി ചർച്ച ചെയ്യാൻ കേന്ദ്ര മന്ത്രിതല ഉപസമിതി യോഗം ഇന്ന് ചേരും ഇളവുകൾ കർശനമാക്കണമെന്ന സംസ്ഥാനങ്ങളുടെ ആവശ്യം യോഗം ചർച്ച ചെയ്യും സാമൂഹിക വ്യാപന സാധ്യതകൾ വിലയിരുത്താൻ ദില്ലി സർക്കാർ പ്രത്യേക യോഗം ചേരും അതേസമയം രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം 10,000 അടുക്കുകയാണ് കറുത്ത വംശജനായ ജോർജ് ഫ്ലോയിഡിന്റെ കൊലപാതകത്തിലും പോലീസ് നരനാട്ടാലും പ്രതിഷേധിച്ച് വാഷിംഗ്ടണിൽ വൻ റാലി 10,000 ആളുകളാണ് രാജ്യതലസ്ഥാനത്ത് ഒത്തുകൂടിയത് ഫ്ലോയിഡ് മരിച്ചതിനു ശേഷം വർണ്ണവെറിക്കെതിരെ ഇതുവരെ നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ റാലിയാണിത് ട്രംപിന്റെ വിമർശകനായ മേയർ മുറിൽ ബൌസറും പങ്കെടുത്തു പലസ്തീനിലെ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ പരമാധികാരം ഉറപ്പാക്കുന്നതിനെതിരെ ആയിരങ്ങൾ തെരുവിലിറങ്ങി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ തീരുമാനത്തിനെതിരെ ഇസ്രായേലിലെ ഇടതുപക്ഷ അനുഭാവികളാണ് പ്രക്ഷോഭം സംഘടിപ്പിച്ചത് അധിനിവേശം വേണ്ട പിടിച്ചെടുക്കൽ വേണ്ട സമാധാനവും ജനാധിപത്യവും മതി എന്ന ബാനറുകൾ ഉയർത്തിയാണ് പ്രതിഷേധക്കാർ ഒത്തുകൂടിയത് കോവിഡ് മഹാമാരി സംബന്ധിച്ച രേഖകൾ പരസ്യപ്പെടുത്താൻ തയ്യാറാകാതെ ബ്രസീൽ ആരോഗ്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ സംസ്ഥാനങ്ങളും മുനിസിപ്പാലിറ്റികളുമായി തരംതിരിച്ചു നൽകിയ വിവരമാണ് നീക്കം ചെയ്തത് അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ള രാജ്യമാണ് ബ്രസീൽ ട്രാൻസ്ജെൻഡറുകളെ വേദനിപ്പിക്കുന്ന വിവാദ ട്വീറ്റുമായി ഹാരി പോട്ടർ കഥാകാരി ജെ കെ റോളിംഗ് ആർത്തവ ശുചിത്വം സംബന്ധിച്ച ലേഖനത്തിന്റെ തലക്കെട്ടിനെ കളിയാക്കിയതും വിമർശനമുണ്ടായപ്പോൾ സ്വയം ന്യായീകരിക്കാൻ ശ്രമിച്ചതുമാണ് റോളിംഗിന് വിനയായത് പീപ്പിൾ ഹു മെൻസ്ട്രുവേറ്റ് എന്ന പ്രയോഗത്തിന് പകരം സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ പോരെയെന്ന് പരിഹാസത്തോടെ ചോദിച്ചുള്ള നോവലിസ്റ്റിന്റെ ട്വീറ്റിന് വിമർശനവുമായി ആരാധകരുൾപ്പെടെ രംഗത്തെത്തി അവസാന കോവിഡ് രോഗിയും രോഗമുക്തി നേടിയതോടെ എല്ലാ നിയന്ത്രണങ്ങളും പിൻവലിച്ച് കോവിഡ് മുക്തമായതായി പ്രഖ്യാപിച്ച് ന്യൂസിലൻഡ് രാജ്യത്തിന്റെ നാഴികക്കല്ലായ പ്രഖ്യാപനം വന്നതോടെ തന്റെ ലിവിംഗ് റൂമിൽ നിന്ന് നൃത്തം ചെയ്തുവെന്ന് പ്രധാനമന്ത്രി ജസീന്ത ആൻഡ്രൻ സാമൂഹിക അകലവും പൊതുയിടങ്ങളിലെ ഒത്തുകൂടലുകളിലെ നിയന്ത്രണങ്ങളും ഇനി ആവശ്യമില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി കുവൈറ്റിൽ വേനൽ കലക്കുന്നു കനത്ത ജാഗ്രതാ നിർദ്ദേശവുമായി കുവൈറ്റ് രാജ്യത്ത് സർക്കാർ ഓൺലൈൻ സംവിധാനം ജനങ്ങൾ മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുവെന്ന് സർക്കാർ 600,000 പേർ താമസരേഖകൾ ഓൺലൈനായി പുതുക്കിയെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു യുഎയിൽ സ്കൂളുകൾ ഓഗസ്റ്റ് 30 തുറക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു അധ്യാപക അനധ്യാപക ജീവനക്കാർ 23 ഹാജരാകണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഹുസൈൻ അലി അൽ ഹമാദി പറഞ്ഞു ക്ലാസുകൾ ഏത് രീതിയിലായിരിക്കുമെന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനമായിട്ടില്ല രാജ്യത്തെ തൊഴിലുടമകളുമായുള്ള കരാർ അംഗീകാര സേവനങ്ങൾ ഇനി മുതൽ ഓൺലൈൻ സംവിധാനത്തിലൂടെയാകാമെന്ന് ഖത്തർ തൊഴിൽ മന്ത്രാലയം
സർക്കാർ സേവന കേന്ദ്രങ്ങളിൽ മുൻപ് ലഭിച്ചിരുന്ന തൊഴിലുടമകളുടെ അംഗീകാര സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചു. കോവിഡ് പശ്ചാത്തലത്തിൽ സേവന കേന്ദ്രങ്ങളിലെ സന്ദർശനങ്ങൾ ഒഴിവാക്കി ഓൺലൈൻ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് മന്ത്രാലയം അറിയിച്ചു. കുവൈറ്റിൽ ആരാധനാലയങ്ങൾ ബുധനാഴ്ച മുതൽ തുറക്കും. അടുത്ത വെള്ളിയാഴ്ച മുതൽ രാജ്യത്തെ ഏറ്റവും വലിയ ആരാധനാലയമായ മസ്ജിദുൽ കബീറിൽ ജുമാ പ്രാർത്ഥന പുനരാരംഭിക്കാനും തീരുമാനിച്ചതായി മതകാര്യമന്ത്രി ഫഹദ് അൽ അഫാസി അറിയിച്ചു. ആരോഗ്യ മന്ത്രാലയത്തിന്റെ കർശന നിർദ്ദേശങ്ങൾ പാലിച്ചാണ് ആരാധനാലയങ്ങൾ തുറക്കുന്നത്. കുവൈറ്റിൽ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ കാലാവധി പുതുക്കുന്നതിന് സാധാരണഗതിയിൽ നടക്കുന്ന സാങ്കേതിക പരിശോധന തൽക്കാലം ഒഴിവാക്കിയതായി അധികൃതർ. കുവൈറ്റിൽ 2020 മാർച്ച് 12 ശേഷം രജിസ്റ്റർ കാലാവധി അവസാനിച്ച വാഹനങ്ങളുടെ പരിശോധനയാണ് ഒഴിവാക്കുന്നത്. എന്നാൽ കാലാവധി പുതുക്കുന്നതിന്റെ ഭാഗമായുള്ള ഇൻഷുറൻസ് ഡോക്യുമെന്റ് തയ്യാറാക്കി വാഹനത്തിൽ സൂക്ഷിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കീർത്തി സുരേഷ് പ്രധാന വേഷത്തിൽ എത്തുന്ന പെൻഗ്വിന്റെ ടീസർ പുറത്തുവിട്ടു. സൈക്കോളജിക്കൽ ത്രില്ലർ ആയിട്ടാണ് ചിത്രം എത്തുന്നത്. ആമസോൺ പ്രൈം വീഡിയോയിൽ 19 ചിത്രം റിലീസ് ചെയ്യുക. മലയാള ചലച്ചിത്ര നിർമ്മാതാവ് ദുബായിൽ കോവിഡ് ബാധിച്ച് മരിച്ചു. ആലുവ ശങ്കരൻകുഴി വീട്ടിൽ എസ് എ ഹസനാണ് റാസൽ ഖൈമയിൽ കോവിഡ് ബാധിച്ച് മരിച്ചത്. 51 വയസ്സായിരുന്നു. ആലുവയിലെ വ്യാപാരി കൂടിയായ ഇദ്ദേഹം ഒരു വർഷമായി ദുബായിൽ ബിസിനസ് ചെയ്തു വരികയായിരുന്നു. ഹലോ ദുബായിക്കാരൻ എന്ന സിനിമ നിർമ്മിക്കുകയും അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. നടൻ ടൊവിനോ തോമസ് രണ്ടാമത്തെ മകന്റെ പേരെന്താണെന്ന് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരിക്കുകയാണ്. തഹാൻ ടൊവിനോ എന്നാണ് മകന്റെ പേര്. ഹാൻ എന്നവനെ വിളിക്കുമെന്നും ടൊവിനോ അറിയിച്ചു. മകൾ നൈനയ്ക്കൊപ്പമുള്ള നൃത്തത്തിന്റെ വീഡിയോയുമായി നടി നിത്യദാസ്. വിവാഹത്തോടെ അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ നടി നിത്യദാസ് സജീവമാണ്. ലോകപ്രശസ്തമായ റിച്ചാർഡ് ഡോക്കിൻസ് അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി ഗാനരചയിതാവും തിരക്കഥാകൃത്തുമായ ജാവേദ് അക്തർ. വിമർശനാത്മക ചിന്തകളും മാനുഷിക പുരോഗതി ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളും നിലപാടുകളും മാനിച്ചാണ് പുരസ്കാരം. റിച്ചാർഡ് ഡോക്കിൻസിന്റെ പേരിലുള്ള അവാർഡ് ലഭിച്ചതിൽ ഏറെ അഭിമാനമുണ്ടെന്ന് ജാവേദ് അക്തർ പ്രതികരിച്ചു. ഇലക്ട്രോണിക് ഡാൻസ് മ്യൂസിക് പ്രൊഡ്യൂസറും ഡിജെയുമായ റിബിൻ റിച്ചാർഡിന്റെ ഏറ്റവും പുതിയ വീഡിയോ ആൽബം നാടൻ വൈബ് യൂട്യൂബിൽ ട്രെൻഡിംഗ് ആവുന്നു. മലയാളിയുടെ അവസ്ഥ തുടങ്ങിയ നിരവധി ഹിറ്റ് ട്രാക്കുകൾ സമ്മാനിച്ച തിരുമാലിയാണ് നാടൻ വെബിന് വേണ്ടി വരികളും റാപ്പും തയ്യാറാക്കിയിരിക്കുന്നത്. തന്റെ സന്തത സഹചാരിയും മേക്കപ്പ് മാനുമായ ജോർജിന് പിറന്നാൾ ആശംസകളുമായി മമ്മൂട്ടിയും മകൻ ദുൽഖർ സൽമാനും. ജോർജിനൊപ്പം നിൽക്കുന്ന ചിത്രവും പിറന്നാൾ കേക്കിന്റെ ചിത്രവും പങ്കുവച്ചാണ് മെഗാസ്റ്റാർ പിറന്നാൾ ആശംസകൾ അറിയിച്ചത്. നിർമ്മാതാവ് ആൻഡോ ജോസഫ്, പ്രൊഡക്ഷൻ കൺട്രോളർ ബാദുഷ, ദുൽഖർ ജോർജ് എന്നിവർക്കൊപ്പം നിൽക്കുന്ന ചിത്രമാണ് മമ്മൂട്ടി പങ്കുവച്ചത്. ഉത്തേജക മരുന്ന് പ്രയോഗിച്ചുവെന്ന് തെളിഞ്ഞതിനെ തുടർന്ന് ഇന്ത്യൻ അത്ലറ്റ് ഗോമതി മാരിമുത്തുവിനെ ലോക അത്ലറ്റ്സ് ഇന്റഗ്രിറ്റി യൂണിറ്റ് 4 വിലക്കി. കഴിഞ്ഞ വർഷം ദോഹയിൽ നടന്ന ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 800 മീറ്ററിൽ സ്വർണം നേടി രാജ്യത്തിന്റെ അഭിമാനമായ ഗോമതിക്ക് വിലക്ക് വന്നതോടെ മെഡൽ നഷ്ടമാകും. കരിയറിലെ 100 രാജ്യാന്തര സെഞ്ചുറി എന്ന ചരിത്ര നേട്ടത്തിനരികെ സച്ചിൻ ടെണ്ടുൽക്കറെ പുറത്താക്കിയതിനാൽ തനിക്ക് വധഭീഷണി വരെ ലഭിച്ചുവെന്ന് ഇംഗ്ലീഷ് പേസർ ടീം ബ്രെസ്നർ. 2011 ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് ഇറങ്ങുമ്പോൾ 99 സെഞ്ചുറികളായിരുന്നു സച്ചിന്റെ പേരിലുണ്ടായിരുന്നത്. 4 പരമ്പരയിലെ ആദ്യ 3 ടെസ്റ്റും തോറ്റ ഇന്ത്യ 3-0 പിന്നിൽ നിൽക്കുമ്പോഴാണ് ഓവലിൽ നടന്ന 4 ടെസ്റ്റിൽ സച്ചിൻ സെഞ്ചുറിക്ക് അരികിലെത്തിയത്. ഈ വർഷം അവസാനം ഇന്ത്യക്കെതിരെ നടക്കാനിരുന്ന ടെസ്റ്റ് പരമ്പരയിൽ ഓസ്ട്രേലിയയ്ക്ക് ഏറ്റവും വലിയ ഭീഷണി ഉയർത്തുക ചൈനാമാൻ സ്പിന്നർ കുൽദീപ് യാദവ് ആയിരിക്കുമെന്ന ഓസീസ് മുൻ താരം ഇയാൻ ചാപ്പൽ. ഓസീസ് പിച്ചുകളിൽ കുൽദീപിന്റെ റിസ്റ്റ് സ്പിന്നിലായിരിക്കും ഓസീസ് ബാറ്റിംഗ് നിര നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്നും ചാപ്പൽ പറഞ്ഞു.